हाय फ्रेंड्स वेलकम बैक टू माय चैनल अब इन या वह चुनाव ब्लोगुटा वाले सन्ोष दस इन या रेडी आईटर स्थल अब वाले अनुग्रह अदायदी कल के नमुक अट्ठा दैव वे ओर्क वाले अनुग्रह और ब्लोग या सोष अब एल वीडियो का मुन का वीडियो इष्टि लाइक कमेंट अब सपोर्ट मरकरे अब इन एशेष एयर एवेलो इं सम ऐसम अंजर आईटे अब नमुकेवड़े नामति रेहन क्यों तैयार वे अडी आवे अब ऑलरेडी ना तुपु तुप तीर्थ मारी रे प्रभात सूर्यन पदक उदि तुप्पुस नमुक इवे डे टाइम कूड़ल आवटो अब वाले नेर विंग अब अगर मनोहर प्रभात कमय पूकल नोकी साधारण पदवे जस्ट सामय पूकल का रे फ्रेशनस मनसिने कहें रेडी आईटो इंपेम आर मणी आईटे पवानी नमुक कुरे स्थल पूटी एल सेफाण नोकी अगर वेलो नमुकेवड़े पानी अब अगर या ओर स्थल ओर रूम पूटी एल रेडी आमें पटी पूछ अ नोक अगर रे मुदल अत्यावश्यम क्यों रेडी आई मकलेंवर क्यों श्रद्धि नाम वेलो श्रद्धि अब अगर रेडी आई इनिपान रेडी आम अत्यावश्य ना दूर 150 किलोमीटर अड़ो नमुकान अब रेडी आईटे ना रे ते इन अब पुब अत्यावश्यम एल क्यों चेक नाम अब याते पर सोष दिवस कम अत्र ननुग्रह स्थल प्रोग्राम याद अब ए वीडियो का सपोर्ट कमेंट कटो अब निदेप नि कमेंट क्यों एनिष्टा अब एंप रेडी आई दिन पवानी वी अत्यावश्यम ना पकड़ो या पकं कुो अब वी सीटेलिंग मुंबई का पेटी सीटेपुर कहुति अवड़ वन टी अब यानि सीट बेल्ट स्वल्प मुंबई इटमें अब ए लोंग ट्रिपल प्रावश्यम ओर कुशन पशे मरुपूँ एन या कुशनव वाले सेफाइटा हापी आईटा यात्रा अब नमक कंफर्ट फीलिंग एपड़ो अब एडी या मुंबे या वो या पर इच्छा फ्रेंड या ब्लोगे पलपुर या जेबी के सैम अद्हम चिलड्रन होम अलग बैबि कोलेज अब इन अद्हति बैबि कोलेजि फस्ट बाचि ग्राजुवेशन सेरेमनी आटो अब आ फस्ट बाचि ग्राजुवेशन सेरेमनी की नाम या स्कूल केवधि को अणवोइडब रीसन सर्कुलर का नाम अबधि को कम इच्छा ऐटो बेस्ट फ्रेंडा नमुक ईर प्रोग्राम अवॉइड पा कम अत्र इंटिमसी तमिल इन स्पिरिचुअल और प्रोग्राम आयो ए नाम अवॉइड प्लानु अब अदरते ते कुछ सर्कुलर को स्कूल क्लोस नोपड़ सोष कम वर्ष अद बैबि कोलेज और वर्ष कंप्लीशन आटो इनि अगर ग्राजुवेशन सेरेमनी अब और वर्ष दैव आधे दैव अभुत प्रवृति एल षेन प्रोग्राम अब अगर और भाग आगे पची सोष निर्षे विचार अब ए तीर्च वीडियो फुल काो।
എല്ലാം ഞാൻ പ്രോഗ്രാം കവർ ചെയ്തിട്ടില്ല, കാരണം എല്ലാം കവർ ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താവും. എന്തായാലും ഞാൻ കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് എന്താ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ രാവിലെ യാത്രയൊക്കെ തുടർന്നു. പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും, കാരണം 6 നമ്മൾ ഇറങ്ങിയപ്പം എല്ലാവർക്കും വിശന്നു. അപ്പോൾ ദേ ഇവിടെ നമ്മൾ സാധാരണ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ കയറുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടൽ വൈഭവ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലീനും അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്. നമ്മൾക്ക് അധികം എന്താണ് തിരക്കൊന്നും ഇല്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡേർഡായിരിക്കുന്ന സ്ഥലം. അപ്പോൾ മിക്കവാറും നമ്മൾ ലോങ് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ വേറൊരു ഫാമിലി കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും എത്തിച്ചേർന്നു. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് പോലെ ഇവിടെ ഇഡ്ഡലി ദോശ അപ്പം അങ്ങനെയുള്ള ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം നോർത്ത് ഇന്ത്യയിൽ ചപ്പാത്തി, പൂരി അല്ലെങ്കിൽ ആലു പൊറോട്ട, പനീർ പൊറോട്ട ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആലു പൊറോട്ടയും അതുപോലെ തന്നെ ആലു മട്ടറിൻ്റെ കറിയും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ കൂട്ടത്തിൽ അവർ തൈരിൻ്റെ റൈത്ത, പിക്കിള് അങ്ങനെ കുറച്ച് സൈഡും കൂടെ കൂടി നമുക്ക് കൊണ്ടുതന്നു. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കഴിച്ചതിന് ശേഷം ദേ അപ്പം മക്കളുടെ ഫ്രണ്ടും കൂടെ വന്നുകൊണ്ട് അവർക്ക് ഒരു സന്തോഷമായി. ഇവരെ ഒരുമിച്ച് ഒരേ 10th എക്സാം ഒരുമിച്ച് എഴുതാൻ പോകുന്നവരാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും ഒരു സന്തോഷമായി. അപ്പോൾ എങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ മുമ്പോട്ട് ഒരുമിച്ച് യാത്ര തുടർന്നു. കാരണം ഇനിയും നമുക്ക് 10 ആകുമ്പോഴത്തേക്കുമാണ് പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 10 ആകുമ്പോൾ എന്തായാലും നമ്മൾ ചെല്ലില്ല. 10 കഴിയൂട്ടോ, 10:30 നമുക്ക് ഗൂഗിൾ ഇപ്പോൾ കാണിക്കുന്ന സമയം. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും അരമണിക്കൂർ കൂടുതൽ പോയി. കാരണം നമ്മൾ ചെന്ന് ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ സമയം പോയി. പിന്നെ നമ്മൾ കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് പ്രോഗ്രാമിനിടയ്ക്കൊന്നും കഴിക്കാൻ പോകാൻ പറ്റില്ല. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ ഫുഡുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇത്രയും ദൂരെ നിന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് വിശന്നിരിക്കണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു അത്ഭുത പ്രവൃത്തികളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജ് ദൈവം അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെയും ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ. അതൊരു താങ്ക്സ് ഗിവിങ് എന്ന പോലെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പഠിച്ച കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് ഈ സമയത്ത് ഒരുപാട് നന്ദി പറയുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. അതുതന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളും കണക്കാക്കുന്നു. ലോഗോസ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. അപ്പം സക്സസ് ആയിട്ട് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ 2nd അടുത്ത മാസം മാർച്ചിൽ 2nd സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറേ ഗസ്റ്റുകളുണ്ട്, ഷാർജയിൽ നിന്നും, നേപ്പാളിൽ നിന്നും, അതുപോലെ തന്നെ ഭൂട്ടാൻ, പിന്നെ കേരളത്തിൽ നിന്ന് നല്ലൊരു സിംഗറുണ്ട്. അപ്പം അദ്ദേഹത്തിന് നല്ല മനോഹരമായ പാട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ പാട്ടും എടുത്തില്ല. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ബ്രദറിൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ. ജോൺസൺ പീറ്റർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കേരളത്തിലൊക്കെ ഒരുപാട് സീരീസിലും അതുപോലെയൊക്കെ പാടിയിരിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം സ്പീച്ച് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ നോട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ലാസ്റ്റ് ഇനിയും ഓരോ കുട്ടികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മൊത്തം ടോട്ടൽ 10 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു 1 ഇയറിലേക്ക്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പിന്നെ മൊമെൻറ്റോയും അതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പഠിച്ചിറങ്ങി പാസ് ഔട്ടായിരിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു രീതിയിൽ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. പിന്നെ അറ്റ് ദ സെയിം ടൈം അവർക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ ആയിരിക്കുന്ന വലിയ വിഷമമുണ്ട്. കാരണം അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷനാണ് അവർക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെല്ലാവരും വ്യക്തിപരമായിട്ടുള്ള ഓരോ തോട്ട്സും അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ ഇതാട്ടോ ജെബി കെ സൈമൺ ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്തായാലും അദ്ദേഹം എല്ലാവർക്കും താങ്ക്സ് ഗിവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവർക്കും അതിലൊക്കെ ഉപരിയായിട്ട് യേശുക്രിസ്തുവിന് ഉള്ള താങ്ക്സ് ഗിവിങ് ആണ് ചെയ്യുന്നത്. കാരണം ദൈവം നടത്തിയ തൻ്റെ വഴികളെല്ലാം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടായിരുന്നു. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ ഓരോ സമയത്തും നടത്തുന്നത് എന്നുള്ളത് നമുക്കൊരു പ്രാവശ്യം കൂടി രുചിച്ചറിയാനായിട്ട് പറ്റുന്നു. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ ഫുഡുമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. പകുതി വഴി ഞങ്ങൾ വന്നു കേട്ടോ. എന്തായാലും ഇനി ഞങ്ങൾ ഒരു 7:30 ചെല്ലും എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയി. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് എന്തേ മക്കളൊക്കെ നന്നായിട്ട് ടയേർഡ് ആയിട്ട് കിടന്നുറങ്ങും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു മോനും ഉണ്ടായിരുന്നു ആ ഒരു ബൈബിൾ കോളേജിൽ. അപ്പോൾ പോകുന്നപ്പോൾ തിരിച്ച് ആ മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. പിന്നെ അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ചാണ് ഇപ്പോൾ ഇച്ചാന് ആ മോനോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഓൺ ദ വേയിൽ നമ്മുടെ ഫേമസ് ആയിട്ടിരിക്കുന്ന മട്ക ചായ കുടിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിച്ച് പക്ഷേ ഈ ഒരു കടയിൽ നിന്ന് കിട്ടിയ ചായ അത്ര ഒരു പെർഫെക്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. സാധാരണ മട്ക ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാവിൽ നിന്ന് ആ രുചി ഒരുപാട് സമയം നമുക്കിങ്ങനെ നിൽക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചായ അത്ര ഒരു വലിയ ഇഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. എന്തായാലും ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ചായ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.